Hey, what's up, guys? In this video, I'm going to warn you. അതുകൊണ്ടുതന്നെ ഞാൻ ആദ്യം പറഞ്ഞ വാർണിംഗ് പരമാവധി ശ്രദ്ധിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഒരു ഫോക്കസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നാസിം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അധികം വൈപ്പിക്കുന്നില്ല, നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. Don't John എന്ന ഫിലിമാണ് നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഫിലിം. ദയവായി ഈ ഫിലിം ആരും കാണരുത് എന്നാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. കാരണം ഈ ഒരു ഫിലിംസിൽ ഒരു 85% സെക്സ് കണ്ടന്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഒന്ന് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഈ ഒരു ഫിലിമിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും നല്ല രീതിയിൽ തന്നെ സെക്സ് കണ്ടന്റ് അടങ്ങുന്ന ഒരു ഫിലിമാണ്. ഈ ഒരു ഫിലിമിനെക്കുറിച്ച് അറിയാതെ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണുകയാണെങ്കിൽ അന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്നും പുറത്താവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെ ഒരു ഓൺലൈൻ സ്റ്റോറിയിലേക്ക് നമുക്ക് പോയി നോക്കാം. നമ്മുടെ നായകൻ ഒരു പബ്ബിലെ പ്ലേ ബോയ് ആണ്. പ്ലേ ബോയ് എന്ന് പറയുമ്പോൾ തന്നെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. പബ്ബിൽ വരുന്ന പെൺകുട്ടികളെയൊക്കെ വളച്ച് ഓടിച്ച് തൻ്റെ ആവശ്യങ്ങൾ നടത്തിയെടുക്കുകയാണ് പുള്ളിക്കാരൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോബി എന്ന് പറയുന്നത്. പബ്ബിലെ ജോലി കഴിഞ്ഞ് വന്നാൽ ഉടനുള്ള പുള്ളിക്കാരൻ്റെ അടുത്ത ഹോബി എന്ന് പറയുന്നത് ഫോൺ മൂവീസ് കാണുക എന്നുള്ളതാണ്. ഇങ്ങനെ ഫോൺ മൂവീസ് കണ്ട് അതിന് അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറഞ്ഞു തരുന്ന ഫിലിമാണ് 2013 പുറത്തിറങ്ങിയ ഡോൺ ജോൺ എന്ന് പറയുന്ന ഈ ഫിലിം. ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നമ്മുടെ നായകൻ രക്ഷപ്പെടുന്നുണ്ടോ, രക്ഷപ്പെടുകയാണെങ്കിൽ അത് എങ്ങനെയെന്നാണ് ചിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 2015 പുറത്തിറങ്ങിയ നോക്ക് നോക്ക് എന്ന് പറയുന്ന ഫിലിമാണ് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫിലിം. ക്രൈം ത്രില്ലർ, സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു ഫിലിമിന് IMDB റേറ്റ് നൽകിയിരിക്കുന്നത് സെക്സ് ത്രില്ലർ എന്ന ഗണത്തിലാണ്. 90%+ ഇതിൽ സെക്സ് കണ്ടന്റ് കൂടുതലായിട്ട് വരുന്നുണ്ട്. പക്ഷേ സിനിമ കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ സെക്സ് കണ്ടന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമ ഒരു പക്ക ത്രില്ലർ മൂവി തന്നെയാണ്. അതുകൊണ്ട് ഫിലിം കാണേണ്ടവർക്ക് കാണാം, പക്ഷേ ഒരു 90%+ ഇതിൽ സെക്സ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫിലിമിൻ്റെ ഓൺലൈൻ സ്റ്റോറി എന്തെന്ന് വെച്ചാൽ വളരെ സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തെയാണ് ഫിലിമിൽ കാണിച്ചു തരുന്നത്. നമ്മുടെ നായകനും ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ്. അങ്ങനെ ഇരിക്കാൻ നമ്മുടെ നായകൻ്റെ ഭാര്യയും രണ്ട് മക്കളും കൂടി വെക്കേഷൻ ആസ്വദിക്കുവാൻ വേണ്ടി തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നായകൻ വീട്ടിൽ ഒറ്റയ്ക്കാവുന്നു. നല്ല മഴയുള്ള ഒരു ദിവസം രാത്രി നായകൻ തൻ്റെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വാതിലിൽ ആരോ വന്ന് മുട്ടുകയാണ്. വാതിൽ തുറന്നു നോക്കുന്ന നമ്മുടെ നായകൻ കാണുന്നത് മഴ നനഞ്ഞു നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളെയാണ്. ആ പെൺകുട്ടികൾ തങ്ങളുടെ നനഞ്ഞ ഡ്രസ്സ് മാറാൻ ഒരു റൂം തന്ന് സഹായിക്കുമോ എന്ന് നായകനോട് ചോദിക്കുന്നു. നായകൻ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഇതിന് സമ്മതിക്കുന്നു. ഡ്രസ്സ് മാറി വരുന്ന പെൺകുട്ടികൾ നായകനെ വശീകരിച്ച് സെക്സ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ആ രണ്ട് പെൺകുട്ടികൾ ആ വീട്ടിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് സിനിമ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇതിലെ സെക്സ് കണ്ടന്റ് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഫിലിം നല്ലൊരു ഫിലിമാണ്, കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. പക്ഷേ എങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കാണാൻ ശ്രമിക്കുക, കാരണം നല്ല രീതിയിൽ സെക്സ് കണ്ടന്റ് വരുന്നുണ്ട്. കൊച്ചുകുട്ടികളുമായോ ഫാമിലി ആയിട്ടൊന്നും ഈ ഒരു ഫിലിം കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മസ്റ്റായിട്ട് വാച്ച് ചെയ്തിരിക്കേണ്ട ഒരു ഫിലിം കൂടിയാണ് 2015 പുറത്തിറങ്ങിയ നോക്ക് നോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫിലിം. 2002 പുറത്തിറങ്ങിയ അൺഫെയ്ത്ത്ഫുൾ എന്ന ഫിലിമാണ് നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ഫിലിം. ഒരു ഓൺലൈൻ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലിയാണ് ഈ ഒരു ഫിലിമിൽ കാണിച്ചു തരുന്നത്. അതിലൊരു ഭാര്യ, ഭർത്താവ്, ഒരു കുട്ടി, ഒരു ഫാമിലിയിലുള്ളത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് മടുത്തെന്ന് ഭാര്യയ്ക്ക് തോന്നുന്നു. ഭാര്യ വേറെ റിലേഷൻ തപ്പിപ്പോകുന്നു. അങ്ങനെ ഒരിക്കൽ ഭാര്യ ഒരു അപരിചിതനെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ അടുക്കുകയും ചെയ്യുന്നു. അടുക്കുക എന്ന് പറയുമ്പോൾ ശാരീരികമായും മാനസികമായും എല്ലാ രീതിയിലും അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സെക്സ് പരമായിട്ടാണ് കൂടുതൽ അടുക്കുന്നത് ഈ ഒരു ഫിലിമിൽ കാണിച്ചു തരുന്നത്. തുടർന്ന് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഭാര്യയുടെ സ്വഭാവത്തിൽ ഭർത്താവിന് സംശയം തോന്നുകയും ഭാര്യയുടെ പുതിയ കാമുകനെ ഭർത്താവ് കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഫിലിമിൻ്റെ ഒരു ഇതിവൃത്തം. പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ ഒരു ഫിലിം നമുക്ക് കാണിച്ചു തരുന്നത്. അത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ഫിലിമിൽ കൂടുതലായിട്ട് സെക്സ് കണ്ടന്റ് വരുന്നുണ്ട്. അത് ഫിലിം 80+ ഗണത്തിൽപ്പെടുന്ന ഒരു ഫിലിമാണ്. ദയവായി ആരും ഈ ഒരു ഫിലിം ഫാമിലി ആയിട്ട് കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കിരുന്ന് കാണുകയാണെങ്കിൽ കണ്ടോളൂ. പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്, ഈ കഥയിലെ പോലെ തന്നെ
ജീവിതത്തിൽ സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ലോ. എന്താണ് അവർക്കുള്ള മറുപടി എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ വീണ്ടും ട്യൂൺ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നാസ്മി സൈനിങ് ഓഫ്. താങ്ക് യു.